വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗിദുസ് ഹെയർ കെയർ. ഇന്നത്തെ വീഡിയോയില് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയർ എങ്ങനെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ഒട്ടും കോസ്റ്റ്ലി അല്ലാതെ തന്നെ നാച്ചുറൽ ആയിട്ട് സ്ട്രൈറ്റൈൻ ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് ഒട്ടും കോസ്റ്റ്ലി അല്ലാതെ നമ്മുടെ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യാന്നുള്ളത്. അപ്പോ അതിനു മുൻപായിട്ട് ആരെങ്കിലും എന്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നുണ്ട് എന്നും പറയുന്ന പോലെ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവർ തരും ഓൾ ഒക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഓൾ പ്രസ് ചെയ്താലാണ് നിങ്ങൾ ചോദിക്കുന്ന വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. നമ്മൾ ഹെയർ സ്ട്രൈറ്റനിങ്ങിനായിട്ട് ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നത് മിൽക്കും ലെമണാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി അധികമൊന്നും സ്ട്രൈറ്റ് ആയില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മളിത് നാച്ചുറൽ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കെമിക്കൽ ക്രീംസ് വെച്ചിട്ടും സ്ട്രൈറ്റനർ വെച്ചിട്ടും ചെയ്യുന്ന അതേ റിസൾട്ട് നമുക്ക് ഇതിൽ കിട്ടത്തില്ല. ആഴ്ചയിൽ രണ്ടു വട്ടം മാസത്തിൽ നാലു വട്ടമൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഗുണങ്ങളേ ഉള്ളൂ, ദോഷങ്ങളോ ഒന്നുമില്ല. നമുക്ക് കണ്ണടച്ച് ഉറപ്പിച്ച് പറയാവുന്ന കാര്യമാണ്. ഇപ്പോ അന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് മിൽക്കും ലെമണും വെച്ചിട്ടാണ്. അത് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഒരുവിധം സ്ട്രെയിറ്റ് ആകുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ റഫ് ഹെയർ ഒക്കെ സോഫ്റ്റ് ആകാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നേരെ മറിച്ച് നമ്മൾ കെമിക്കൽ ക്രീംസ് വെച്ചിട്ടാണ് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റനർ വെച്ചിട്ടാണ് ഹെയർ സ്ട്രെയിറ്റൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ് ആകുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് സൈഡ് എഫക്ട് ഉറപ്പാണ് ഹെയർ എന്തായാലും കൊഴിഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള വഴികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ടൈം എടുത്തിട്ടേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഒരു വട്ടമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും, പക്ഷെ 100% റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ. നമുക്ക് നോക്കാം എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇത് പറയുന്നത്. ഒന്നാമത്തേത് പാലും നാരങ്ങയും വെച്ചിട്ടുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള അരി, ഏത് അരി ആയാലും കുഴപ്പമില്ല, ആ അരി വെച്ചിട്ടും അതിന്റെ കൂടെ തന്നെ മുട്ടയുടെ വെള്ളയും വെച്ചിട്ടുള്ള ഒരു നാച്ചുറൽ ടിപ്പാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് വീട്ടിൽ തന്നെ വെച്ചിട്ട് അരിയും മുട്ടയുടെ വെള്ളയും വെച്ചിട്ട് ഹെയർ സ്ട്രെയിറ്റൈൻ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ നാച്ചുറൽ ഹെയർ സ്ട്രെയിറ്റനിങ്ങിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ ഏത് അരിയാണ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് ഒരു അരനാഴി അരിയാണ് എൻ്റെ ഹെയറിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഹെയർ അനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. അര നാഴിയുള്ള അരി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് 30 മിനിറ്റോളം നമുക്ക് നന്നായി കുതിർത്ത് വെക്കണം. 30 മിനിറ്റിന് ശേഷം നമുക്കത് പകുതി വേവായിട്ട് വേവിച്ചെടുക്കണം. ഇത്രയും ഞാൻ പകുതി വേവിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന വെള്ളമല്ലേ, അതായത് കഞ്ഞിവെള്ളം പോലെ ആയിട്ടുണ്ടാവുമല്ലോ, അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ആ അര ഗ്ലാസ് ചോറിന് മേലെയായിട്ട് വെള്ളം നിൽക്കുന്ന പോലെ അതിൽ കഞ്ഞിവെള്ളം ഒഴിക്കണം. അതാണ് ഫസ്റ്റത്തേത്. അതിലേക്ക് ഞാൻ ഒരു മുട്ടയുടെ വെള്ളം ചേർത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി, നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ചോറാണോ, സോറി, ഏത് അരിയാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങളുടെ ഹെയറിലേക്ക്, എൻ്റെ ഹെയറിലേക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അരനാഴിയോളം അരിയാണ് എടുത്തിരിക്കുന്നത്. അത് 30 മിനിറ്റോളം നന്നായി കുതിർത്തി വെക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ ചോറ് വേവിക്കില്ലേ അതുപോലെ പകുതി വേവിൽ വേവിച്ചെടുക്കുക. ആ പകുതി വേവിൽ എടുത്തിരിക്കുന്നതിൽ ആ ചോറിന് മേലെ നിൽക്കാൻ പാകത്തിന് തന്നെ കഞ്ഞിവെള്ളവും മുട്ടയുടെ വെള്ളയും കൂടിയിട്ട് നന്നായി അരച്ചെടുക്കുക. ആ അരപ്പ് നമ്മുടെ ഹെയറിലേക്ക് സ്കാൾപ്പിലേക്ക് നന്നായി തേച്ച് കൊടുക്കുക. നന്നായി സ്ട്രെയിറ്റൈൻ ചെയ്ത്, അതായത് ഇങ്ങനെ പിടിച്ച് നല്ല സ്ട്രെയിറ്റിലാക്കിയിട്ട് വേണം തേച്ച് കൊടുക്കാനായിട്ട്. സ്കാൾപ്പിലും നന്നായി തേച്ച് കൊടുക്കുക. ഇങ്ങനെ തേച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഗ്യാപ്പുള്ള ചീപ്പ് വെച്ചിട്ട് നന്നായി സ്ട്രെയിറ്റൈൻ ചെയ്ത് അത് ചീകിക്കൊടുക്കണം. രണ്ട് സൈഡിലേക്ക് ഹെയർ ഇട്ടതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. ഇത് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഹെയറിൽ ഒട്ടും ഓയില് പാടില്ല, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മൾ ഇത് ചെയ്യുമ്പോൾ മുടി നന്നായി ജട കളഞ്ഞതിന് ശേഷം മാത്രം ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. മൂന്നാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു മൈൽഡ് സൾഫേറ്റ് ഷാമ്പു, അതല്ലാന്നുണ്ടെങ്കിൽ ബേബി ഷാമ്പു 1 ഡ്രോപ്പ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാനേ പാടുള്ളൂ. അധികം ഷാമ്പു യൂസ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തത്, നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ തല കഴുകരുത് പിറ്റേ ദിവസം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ നന്നായി സ്ട്രെയിറ്റൻ ആയിട്ടുണ്ടാകും.
ഈ പാക്ക് ഹെയറിൽ ഇട്ടതിന് ശേഷം 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഇത് ഹെയറിൽ വെച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് അറിയാം. എനിക്ക് 30 മിനിറ്റേ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് പെട്ടെന്ന് കോൾഡ് വരുന്നതാണ്. അപ്പോൾ ഞാൻ 30 മിനിറ്റ് ഹെയർ പാക്കുകൾ വെക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സമയം അനുസരിച്ചിട്ട് വെക്കാം. 30 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെ നിങ്ങൾക്ക് വെച്ചുകൊണ്ടിരിക്കാം. ഇത് നന്നായി സ്കാൾപ്പിലും ഹെയറിലും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഹെയർ സ്ട്രോങ് ആകാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. പലർക്കും മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നത് നമ്മുടെ മുടിയിലുണ്ടാകുന്ന ബലക്ഷയാണ്. അതായത് ബലമില്ലാത്ത മുടി ഉണ്ടാകുമ്പോഴാണ് മുടികൊഴിച്ചിൽ കൂടുതലും സംഭവിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. ഒന്ന്, നമ്മുടെ ഭക്ഷണ രീതി. 2, നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്സ് ചെയ്യുന്നത്. പണ്ടുള്ളവരെക്കാളും നമ്മുടെ മുടി കൊഴിയുന്നത് കൂടുതലാകാനായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇത് രണ്ടും. പിന്നെ മുടിക്ക് കട്ടിയില്ലാതെ ആകാനായിട്ട് ഏറ്റവും വലിയൊരു വില്ലനാണ് മുടിയുടെ ബലക്ഷയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബലക്ഷയുള്ള മുടി എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് ആദ്യം തന്നെ നോക്കാം. സാധാരണയിൽ കവിഞ്ഞ് മുടി കൊഴിയുന്നത് മുടിയുടെ ബലക്ഷയത്തെ എടുത്തു കാണിക്കുന്നതാണ്. അതായത് 50 മുടിയേക്കാൾ കൂടുതൽ മുടി കൊഴിച്ചിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മുടിയുടെ ബലക്ഷയം നന്നായി ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നിർജ്ജീവമായ പോലെയുള്ള മുടി, അതായത് ഭയങ്കര റഫ് ഹെയർ ആയിട്ട് കിടക്കുന്നത്. പിന്നെ ഒരുപാട് ജട കുത്തുന്നതും മുടിയുടെ ബലക്ഷയത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ ഹെയർ ആകുന്നത്, മുടിയുടെ ഉള്ളു പെട്ടെന്ന് കുറയുക, ഇതൊക്കെ നമ്മുടെ മുടിയുടെ സ്ട്രോങ്നെസ് കുറയ്ക്കുന്നു എന്ന് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മുടെ മുടിക്ക് എങ്ങനെ സ്ട്രോങ് ആകാം, മുടിക്ക് എങ്ങനെ സ്ട്രോങ്നെസ് കൂട്ടാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വൈറ്റമിൻ ഉള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. മുടി വളർച്ചയ്ക്കായിട്ടുള്ള ഒരു പ്രധാന ഘടകമാണ് പ്രോട്ടീനുകൾ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് ബലക്ഷയം സംഭവിക്കുകയും അതുകൊണ്ട് നമ്മുടെ മുടി ഒരുപാട് കൊഴിയുകയും ചെയ്യും. അതുകൊണ്ട് പ്രോട്ടീനുള്ള ഒരുപാട് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ മുടിയുടെ എന്താ പറയുക, ബലക്ഷയം സംഭവിക്കുന്നതിന് ഒരു വലിയൊരു കാരണമാണ് നമ്മൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ഹെയർ ഡ്രയറും അതുപോലെ തന്നെ സ്ട്രെയിറ്റ്നറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലെ റൂട്ടിലേക്ക്, അതായത് മുടിവേരുകളിലേക്ക് ചൂട് തട്ടും. അപ്പോൾ നമ്മുടെ തലയിലെ ബാഹ്യ ചർമ്മം ഉയരുകയും ജലാംശം കൂടുതൽ ഉള്ളിലേക്ക് കടക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് മുടിവേരുകളിൽ ബലക്ഷയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇനിയെങ്കിലും എല്ലാവരും ഡ്രയർ ഉപയോഗിക്കുന്നത്, സ്ട്രെയിറ്റ്നർ ഉപയോഗിക്കുന്നതും കുറയ്ക്കാനായിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുടിക്ക് നിറം കൊടുക്കുന്നതും മുടിയുടെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. ഇത് രണ്ടും നമ്മുടെ തലയിലെ ബാഹ്യ ചർമ്മത്തിന് പ്രശ്നങ്ങൾ വരുത്തും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമ്മുടെ മുടിക്ക് ബലക്ഷയം സംഭവിക്കാനായിട്ട് ഒരുപാട് ചാൻസ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ മുടിക്ക് കളർ കൊടുക്കുന്നത്, അതുപോലെ തന്നെ കേളയ മുടി സ്ട്രെയിറ്റൈൻ ചെയ്യുക, അതുപോലെ സ്ട്രെയിറ്റൈൻ ആയിട്ടുള്ള മുടി കേളയുക, ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് നോക്കാം. പിന്നെ നമ്മുടെ മുടി സ്ട്രോങ് ആകാനായിട്ടുള്ള രണ്ടാമത്തെ വഴിയാണ് തല നന്നായി മസാജ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ നമ്മുടെ ഹെയർ സ്ട്രോങ് ആകാനായിട്ടും കാരണമാകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ. അതായത് തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഹെയറിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഹെയർ കൊഴിയാനായിട്ട് കാരണമാകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രോട്ടീനുകളും പോഷകഗുണങ്ങളും അടങ്ങിയ ഉൽപ്പന്നങ്ങൾ മാത്രം ഹെയറിലേക്ക് വാങ്ങുക എന്നുള്ളത്. സൾഫേറ്റ്, ആൽക്കഹോൾ എന്നിവ അടങ്ങിയ ഷാമ്പു വാങ്ങാതിരിക്കുക. അതുപോലെ എല്ലാ ദിവസവും ഷാമ്പു ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ അങ്ങനെയുള്ള ഇത് മാറ്റുക. ഷാമ്പു എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് തലയുടെ ബാഹ്യ ചർമ്മത്തിലെ എണ്ണമയം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ മുടി വരണ്ടു പോകുന്നതിനും പൊട്ടിപ്പോകുന്നതിനും സാധ്യത കൂട്ടും. ആഴ്ചയിൽ പരമാവധി 3 ദിവസം മാത്രം ഷാമ്പു യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ, ഇനി മുടി സ്ട്രെയിറ്റൈൻ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് 0 കോസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് മുടി സ്ട്രെയിറ്റൈൻ ചെയ്യാം. എല്ലാവരും ചെയ്ത് നോക്കുക. റിസൾട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് എനിക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും.
അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടും എന്റെ കുഞ്ഞു ചാനലിനെ കുറിച്ച് പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. ഇന്ന് നമ്മൾ ടിപ്സ് ഫോർ യു എ ടു സെഡിൽ ഇട്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടുകൾക്ക് റെഡ് കളർ കിട്ടാനായിട്ട് വെറും 4 ദിവസം കൊണ്ട്, ആഴ്ചയിൽ 4 ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 100% റിസൾട്ട് ഉറപ്പായിട്ടുള്ള, വീട്ടിൽ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ചുണ്ടുകൾക്ക് നാച്ചുറൽ ആയിട്ട് റെഡ് കളർ കിട്ടാന്നുള്ളത്. അപ്പൊ അതും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പൊ ഇതിലും നല്ലൊരു ടിപ്പായിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ, ഇറ്റ്സ് മീ ഗീതു.